പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ നിലമ്പൂർ, ചരിത്ര പ്രസിദ്ധമായ നിരവധി മനമയക്കുന്ന കാഴ്ചകൾ ഉള്ളിലൊതുക്കി പക്ഷിമകെട്ട മലനിരകളുടെ താഴ്വാരത്ത് വിശ്രമിക്കുന്ന നിലമ്പുരത്തിന് പറയാൻ അനേകം ചരിത്ര വിശേഷങ്ങളുണ്ട്. ജാതി ജന്മി നാടുവായിത്തത്തിന്റെ ബ്രിട്ടീഷ് ഭരണത്തിന്റെയും തുടങ്ങി പല പല ചരിത്രങ്ങൾ ചരിത്രമന്വേഷിച്ച് നിലമ്പുരത്തിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു ഗവേഷകൻ ഒരിക്കലെങ്കിലും മറിച്ചു നോക്കേണ്ട റേഡാണ് നിലമ്പൂർ റെയിൽവേ. വശ്യമായ പ്രകൃതി സമ്പത്ത് മോഹിച്ചു വന്ന ബ്രിട്ടീഷുകാരൻ നിലമ്പൂരിന് നൽകിയ വലിയ സമ്മാനം. പ്രകൃതി സമ്പത്തിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നിലമ്പത്തൂരിന്റെ മണ്ണിലെ സമ്പത്ത് അടിച്ചു മാറ്റാനെത്തിയ വെള്ളക്കാർ നിലമ്പൂരിനെ സമ്മാനിച്ചത് വലിയൊരു ഗതാഗത സംവിധാനമായ നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത. നിലമ്പൂരിന്റെ മണ്ണിൽ സുലഭമായി വളരുന്ന തേക്ക് കടൽ കടത്താനാണ് റെയിൽപാത നിലമ്പൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് നിർമ്മിച്ചത്. ഈ പാത പിന്നീട് പല പുറം നാടുകളെയും ദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം തൂകിയുള്ള പാതയായി മാറി. ഒട്ടനേകം വിനോദസഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ആവേശവും ആശ്രയവുമായ ഈ പാത മറ്റു ചിലർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും വഴിവെച്ചു. റെയിൽവേ പാതയുടെ വരവിനാൽ വിഭജിക്കപ്പെട്ട തീർത്തും ഇരുഭാഗങ്ങളായി മാറിയ നിലമ്പൂരിലെ ഒരു കൊച്ചു പ്രദേശമാണ് രാമൻകുത്ത്. ഈ പ്രദേശത്തിലൂടെയാണ് നിലമ്പൂർ ഷൊർണൂർ പാത കടന്നു പോകുന്നത്. ഇവിടമേൽ ഇരു പ്രദേശത്തുകാരുടെയും യാത്രാ സ്വപ്നങ്ങൾക്ക് തന്നെ വെല്ലുവിളിയാണ് ഈ പാത. ആതുര സേവനങ്ങൾ അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾക്ക് നിലമ്പൂർ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടുത്തുകാർക്ക് വെറും 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മതിയാവും. എന്നാൽ റെയിൽവേ പാതയുടെ മറുവശത്തുള്ളവർക്ക് കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വേണം നിലമ്പൂർ പട്ടണത്തിലെത്താൻ. വിദ്യാലയവും മതസ്ഥാപനങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവിടം. എന്നാൽ അവിടങ്ങളിലേക്കെത്താൻ വിലങ്ങുതടിയായി നിൽക്കുന്നതും ഈ റെയിൽപാതയാണ്. മതസ്നേഹ സൗഹാർദ്ദങ്ങളാൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തുകാരുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് റെയിൽവേ പാതയാൽ രണ്ടായി വിഭജിച്ച് കിടക്കുന്ന രാമൻകുത്ത് പ്രദേശത്തെ ഒന്നാക്കി മാറ്റുകയെന്നത്. ഈ ആവശ്യവുമായി മാറി മാറി വന്ന ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം നിരവധിയായ നിവേദനങ്ങൾ നൽകി ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ ഒരുപാട് കാലം. ഇതിനിടയിലും അച്ചടി ദൃശ്യ മാധ്യമങ്ങളോടൊപ്പം ഇവിടെയുള്ളവർ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നവമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള മൊബൈൽ ജേർണലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വാർത്തകളായും പ്രത്യേക പരിപാടികളായും ഈ ഗ്രാമത്തിന്റെ പ്രശ്നങ്ങൾ നിരന്തരം സമൂഹത്തിൽ നിറഞ്ഞു നിന്നു.
ഒടുവിലിതാ നാട്ടുകാരുടെ ചിരകാല ആവശ്യം നിറവേറാൻ പോകുന്നു. റെയിൽപാതയാൽ രണ്ടായി വിഭജിക്കപ്പെട്ട രാമൻകുത്ത് എന്ന ഗ്രാമം ഒന്നാവാൻ പോകുന്നു. റെയിൽവേ അടിപ്പാതയുടെ രൂപത്തിൽ രാമൻകുത്തുകാരുടെ ജീവിതാഭിലാഷം പൂർത്തിയാവുകയാണ്. ഇതിനായുള്ള പ്രവൃത്തികൾ തകൃതിയായി നടക്കുമ്പോൾ ഈ സ്വപ്നം യാഥാർത്ഥ്യമായതിനു പിന്നിലെ പ്രധാന പങ്ക് വഹിച്ചത് സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ്. പ്രദേശത്തെ എല്ലാവരും ഓരോ മാധ്യമ പ്രവർത്തകനായി മാറിയതോടെ നാട്ടുകാരുടെ പ്രതിഷേധം അധികൃതരുടെ ചെവിയിൽ ചാട്ടുളി പോലെ തുളച്ചു കയറി. ഇതോടെ ആവശ്യം യാഥാർത്ഥ്യത്തിലേക്ക്. ഇത്തരത്തിൽ നമുക്കിടയിൽ ഉണ്ടാവുന്ന വാർത്തകൾ നമ്മുടെ കൈകളിൽ നാം ഭദ്രമായി കൈകാര്യം ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ വഴിയാണ് ഇന്ന് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കിടയിൽ ഏതൊരു വ്യക്തിയും ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്. അത്തരത്തിലൊരു മൊബൈൽ ജേർണലിസ്റ്റിന്റെയും ഒരു ഇടപെടൽ രാമൻകുത്ത് പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായ റെയിൽവേ അണ്ടർബ്രിഡ്ജ് യാഥാർത്ഥ്യമാവാൻ സഹായിച്ചു. ചരിത്രവിശേഷണമുള്ള നിലമ്പൂർ ഷൊർണൂർ പാതയിലൂടെ ചൂളം വിളിച്ചു പായുന്ന തീവണ്ടികൾക്ക് ഇതോടെ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ സങ്കടം കാണാതെ സന്തോഷത്തോടെ കടന്നു പോവാം.